നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ നടൻ പൃഥ്വിരാജിനെതിരെ തമിഴ്നാട്ടിൽ വ്യാപക പ്രതിഷേധം. തേനി ജില്ലയിൽ കളക്ട്രേറ്റിന് മുന്നിൽ താരത്തിന്റെ കോലം കത്തിച്ചു. അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു കളയണമെന്ന് പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് നടനെതിരായ പ്രതിഷേധത്തിനിടയാക്കിയത്. സുപ്രീംകോടതി വിധി നിലനിൽക്കെ തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകളാണ് പൃഥ്വി നടത്തിയതെന്നും താരത്തിനെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കളക്ടർക്കും എസ് പിക്കും പരാതി നൽകിയെന്ന് സംഘടനാ ജില്ലാ സെക്രട്ടറി എസ് ആർ ചക്രവർത്തി അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലും നടനെതിരെ പ്രതിഷേധം തുടരുകയാണ്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മലയാള ചലച്ചിത്ര താരങ്ങളെ തമിഴ് സിനിമയിൽ അഭിനയിപ്പിക്കരുതെന്ന് ഇക്കാര്യത്തിൽ തമിഴ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാട് എടുക്കണമെന്നും തമിഴക വഴൂരിമായി കക്ഷി നേതാവും എം എൽ എ വേൽമുരുകനും ആവശ്യപ്പെട്ടു. വസ്തുതകളും കണ്ടെത്തലുകളും എന്താണെങ്കിലും 125 വർഷം പഴക്കമുള്ള അണക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിന് ഒരു കാരണമോ ഒഴിവ് കഴിവോ അല്ല. രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങൾ മാറ്റിവെച്ച് ശരിയായത് ചെയ്യേണ്ട സമയമാണിത്. നമുക്ക് ഈ സംവിധാനത്തിൽ മാത്രമേ വിശ്വസിക്കാനേ കഴിയൂ. സിസ്റ്റം ശരിയായ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നായിരുന്നു പൃഥ്വി ഫേസ്ബുക്കിൽ കുറിച്ചത്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മലയാള ചലച്ചിത്ര താരങ്ങളെ തമിഴ് സിനിമയിൽ അഭിനയിപ്പിക്കരുതെന്ന് തമിഴക വാഴ്വൂരിമായി കക്ഷി നേതാവും എം എൽ എയുമായ വേൽമുരുകൻ ഇതോടെ പറയുകയുമായിരുന്നു. ഇക്കാര്യത്തിൽ തമിഴ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാട് എടുക്കുമെന്നും വേൽമുരുകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും അപകടാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മലയാള ചലച്ചിത്ര താരങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മുൻപും പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായ താരങ്ങൾ ഇവിടെയും ഈ വിഷയത്തിൽ തുടക്കത്തിലെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നടന്മാരായ പൃഥ്വിരാജ്, ഉണ്ണിമുകുന്ദൻ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവർ ശക്തമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം പൃഥ്വിക്കെതിരെ സംവിധായകൻ അഖിൽ മാരാർ പോസ്റ്റിട്ടെന്ന് ആരോപിച്ച് പൃഥ്വിന്റെ ആരാധകർ അഖിൽ മാരാർക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ തനിക്കെതിരെ പ്രതിഷേധ കമന്റുകൾ ഇട്ടുന്നവർക്ക് മറുപടി നൽകുകയാണ് സംവിധായകൻ. 125 വർഷം പഴക്കമുള്ള ഒരു ഡാം പ്രവർത്തിക്കുന്നതിന് എന്ത് ഒഴുകഴിവ് പറഞ്ഞാലും അത് സമ്മതിക്കാനാവില്ലെന്നും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ശരിയെന്തോ അത് ചെയ്യാനുള്ള സമയമായി എന്നും വ്യക്തമാക്കി രംഗത്ത് വന്ന നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംവിധായകൻ അഖിൽ മാരാർ പ്രതികരിച്ചിരുന്നു. നടന്മാർ ഇന്ന് വരെ എന്തെങ്കിലും വിഷയം പഠിച്ചു മനസ്സിലാക്കിയ ശേഷം പോസ്റ്റ് ഇട്ടതായി തന്റെ അറിവിൽ ഇല്ലെന്നായിരുന്നു അഖിൽ വ്യക്തമാക്കിയത്. സിനിമാ കാര്യങ്ങൾ നോക്കി സ്വന്തം ബിസിനസ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന പൃഥ്വിരാജിനെ പോലുള്ളവർക്ക് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ പഠിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും തന്റെ മുൻ പോസ്റ്റിൽ താൻ പൃഥ്വിരാജിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. എല്ലാ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്ന ആളാണ് താനെന്നും അഖിൽ മാരാർ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.